സ്നേഹമുള്ള ഗുരുവിലെ വിശ്വാസ സമൂഹങ്ങളിൽ വേണ്ടിയുള്ള വിശുദ്ധപ്രധാന അർപ്പണമാണ്. ചരിത്രത്തിൽ ആദ്യമായി വിശ്വാസ സമൂഹം ആരുമില്ലാതെ വിശുദ്ധപ്രധാന അർപ്പിക്കുകയാണ്. വലിയ സങ്കടത്തോടും കണ്ണീരോടുകൂടിയുമാണ് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. വിശ്വാസികൾ എല്ലാവരും ഉത്സവപ്രവണങ്ങളിലാണ്. എന്നാൽ അവരെല്ലാവരും ഈ വിശുദ്ധ കുർബാനയിൽ ഈ ദേവാലയത്തിൽ ഈ നിമിഷം ആത്മനാവുകൊണ്ട് ഓരോ കുടുംബത്തിൻ്റെ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവന് വേണ്ടിയും കുർബാന അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണ വൈറസ് മൂലം തകർന്ന രാജ്യങ്ങൾ, തകരുന്ന രാജ്യങ്ങൾ, ഇറ്റലിയെ വേദനയോടുകൂടി നെച്ചിലേക്ക് കുർബാനയിൽ അർപ്പിക്കുന്നു. ചൈനയെ സമർപ്പിക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങളെ സമർപ്പിക്കുന്നു, അമേരിക്കയെ സമർപ്പിക്കുന്നു, യുഎഇയെ സമർപ്പിക്കുന്നു, മറ്റു വേദനിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും. ആയിരങ്ങൾ മരണമടയുമ്പോഴും ദൈവത്തിൽ നമുക്ക് സമ്പൂർണമായി ശരണപ്പെടാം. ദൈവത്തിന് രക്ഷിക്കാനാവാത്ത വിധം അവന്റെ കരങ്ങളിൽ കൊടുക്കിപ്പോയിട്ടില്ല. സമ്പൂർണമായിട്ട് ഈശ്വരനെ ശരണപ്പെടാം. പ്രിയമുള്ള മകന്റെ മരണമടഞ്ഞ് നാട്ടിലേക്ക് വരാനപ്പോൾ സാധിക്കാതെ സൗദി അറേബ്യയിൽ കഴിയുന്ന പ്രിയ അമ്മയും തങ്ങളുടെയും വേദന നെഞ്ചിലേറ്റി ഈ കുർബാന അർപ്പിക്കുന്നു. ഇറ്റലിയിലെ രോഗബാധിതനായ വാർദ്ധക്യമുള്ള ഒരാൾ ആളെ ശുശ്രൂഷിക്കുന്ന ആ പ്രിയ മകൻ, അവൻ ആ മകന്റെ വരവ് കാത്ത് സൗഖ്യം കാത്ത് പ്രതീക്ഷയോടെ ഇരിക്കുന്ന നാട്ടിലിരിക്കുന്ന പ്രിയ ഭാര്യ മക്കൾ അവരോട് ചേർന്ന്, അവരുടെ വേദനയോട് ചേർന്ന് ഇക്കുർബാനെ അർപ്പിക്കുന്നു. എല്ലാം കൈവിട്ടുപോയി ഓരോ ദിവസം നൂറുകണക്കിന് ആളുകൾ മരണമടയുന്ന ഇറ്റലിയിലെ എല്ലാ വിശ്വാസ സമൂഹത്തിലുള്ളവർക്കും മുഴുവനോട് ചേർന്ന് ഈ വിശുദ്ധ കുർബാനെ അർപ്പിക്കുന്നു. എല്ലാ നമ്പരങ്ങളും ഇവിടെ സമർപ്പിക്കുന്നു. പ്രവാസികളായി പഠനത്തിലായി കഴിയുന്ന വിദേശത്തുള്ള വിവിധ പ്രിയ മക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് ഈ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് എല്ലാവരും ആത്മന അനുമതിയും ദേവാലയത്തിലാണെന്നുള്ള ബോധ്യത്തോടുകൂടി വിശുദ്ധ കുർബാന നമുക്ക് അർപ്പിക്കാം. ഇത്ര വലിയ കവയ്ക്കാരുടെയും എല്ലാവരെയും സംരക്ഷിക്കുന്നു. ലോകം മുഴുവനെയും സംരക്ഷിക്കുക. അതോടൊപ്പം സർക്കാർ നൽകുന്ന എല്ലാ നിബന്ധനകളും അക്ഷരപ്രതി നമ്മുടെ നന്മയെ പ്രതിയാണ് എന്ന് കരുതി സ്വീകരിച്ച് ഉൾക്കൊണ്ട് രാജ്യത്തെ രക്ഷിക്കുന്നതിന് എല്ലാവരും പ്രതിജ്ഞാബദ്ധരാകാം എന്ന് വാദിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ വിശുദ്ധ ഉദ്ഘോഷിക്കുന്നു.
സഹായിക്കുന്നേ പിതാവ്.
നാമത്തിന് പരിശുദ്ധമായി സർവേശ്വരനായി
അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈശോ നമ്മോട് പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുമെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വരട്ടെ. ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ദാഹം തീർക്കപ്പെടുക മാത്രമല്ല, ജീവജലത്തിൻ്റെ കിണർ, ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈശോയുടെ അടുത്തേക്ക് ദാഹത്തോട് ചെല്ലുന്നവർക്ക് ഈശോ നമുക്ക് സമാനമായി നൽകുന്നത് അവൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. അങ്ങനെയെങ്കിൽ ദാഹത്തോടുകൂടി അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. ആ ദാഹം പിന്നീട് ഒരിക്കലും ഉണ്ടാവില്ല. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഉറവ പുറപ്പെടും. ഒരാൾക്ക് മാത്രമല്ല പിന്നീട് ജലം ലഭിക്കുന്നത്, വിശ്വസിക്കുന്ന വ്യക്തികളിലൂടെ അനേകരിലേക്ക് വിശ്വാസത്തിൻ്റെ പരിശുദ്ധാത്മാവർഗങ്ങൾ ജീവജലം ഒഴുക്കപ്പെടും. ഈശോ ഇത് സ്വയമേവ സാക്ഷ്യപ്പെടുക മാത്രമല്ല, പിതാവായ ദൈവം അവന് സാക്ഷ്യം നൽകുന്നു. വീണ്ടും അവിടെ നരുളി ചെയ്യുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ലോകത്തിൻ്റെ പ്രകാശമായ ദിശയില. ഈശോ നമ്മെ സംരക്ഷിക്കും, അവരിൽ സമ്പൂർണമായി നമുക്ക് ശരണപ്പെടാം. ലോകം മുഴുവൻ അവനെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. ഈശോയുടെ ശക്തിയേറിയ അസാന്നിധ്യത്തിൻ്റെ അടയാളം ഈ പ്രത്യേകമായ ദുരവസ്ഥയിൽ ലോകത്തിനുള്ള പ്രതീക്ഷ നൽകട്ടെ. നമുക്ക് വലിയ വിശ്വാസത്തോടുകൂടി ശരണപ്പെടാം, നിരാശപ്പെടാതെ അവന് നമ്മെ സംരക്ഷിക്കാൻ സാധിക്കും. വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ജീവജലത്തിൻ്റെ അരുവികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിർഗമിക്കപ്പെടുന്നതിന് ഈശോയെ ദാഹത്തോടുകൂടി സമീപിക്കാം. ഇന്നിവിശ്വാന സ്വീകരിക്കാനും സാധിക്കാതെ പോകുന്ന ഇടവ സമൂഹത്തിൻ്റെ മുഴുവനും ഹൃദയത്തിലേക്ക് ഈശോ സ്നേഹ വർഷമായി ദിവ്യകാരുണ്യമായി അരൂപിയിൽ സ്വീകരിക്കപ്പെടുന്നതിന് ഇടയാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ കണ്ണീരോടുകൂടി എല്ലാവരുടെയും ഹൃദയവേദന നെഞ്ചിലേക്ക് ഈ കുർബാന അർപ്പിക്കുന്നു. ഈശോ നമ്മെ ആശ്വസിപ്പിക്കട്ടെ, എല്ലാവർക്കും അത്ഭുതകരമായി സൗഖ്യം ലഭിക്കട്ടെ, മാനസാന്തരത്തിലെ ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. ഈശോ ഇതിൽ കുഞ്ഞാൻ ആവശ്യമാണ്.
കുമാരന്റെ ബലി ജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാല ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെ ശരീരത്തിന് ഉയർത്തും നിത്യായ സമയം ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ.
ഉന്നതങ്ങളിൽ
കൂടാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധികളും ആർത്തിയമായ ആത്മാവോടും മർത്തിയമായ ശരീരത്തോടു കൂടി പരിപൂർണ മനുഷ്യനായ സ്ത്രീയിലും ജാതനായ ദൈവത്തിനാധീനരായവരെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരം എപ്പോഴത്തേക്ക് രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്ധി ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനെ ഇവിടെ രാത്രി ഈശോ നിർമ്മലമായി തൃക്കരങ്ങിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടു ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ പാപ
ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സിഹാവിയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പം
അവിടുത്തെ ദൈവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകരായ ക്രോവേന്മാരും സ്നാപ്യന്മാരും മുഖ്യദൂതന്മാരും ബലിപീഠത്തിന് മുൻപിൽ ഭയഭക്തികളോടെ നിന്ന് കടകരണ ബോധിക്കായി മിസിങ്ങാട ശരീരം വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നു. നീതിയുടെ വാദനങ്ങൾക്കായി തുറക്കണമേ. പാപികളെ തന്നെ അടുക്കലേക്ക് വിളിക്കുകയും അനുതാപികൾക്കായി വാദത്വം നൽകുകയും ചെയ്തിരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ നിങ്ങളുടെ സന്നിധിയിൽ പ്രവേശിച്ച് പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും.
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേശ്വരശിയാടെ കൃപാവൻ അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും എപ്പോഴും മനുഷ്യന്റെ പ്രത്യാശയായി ഞങ്ങൾ ഭക്ഷ്യവും പാനീയത്തിലേക്ക് ശിക്ഷാവിധികാരണങ്ങളാൽ കടങ്ങൾ കുറിക്കും പാപങ്ങളും മോചനത്തിനും നിന്റെ സന്നിധി സന്തുഷ്ടിക്കുന്ന വിധാനമാകട്ടെ. Thank you.
നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് വിശുദ്ധീകൃതരായ ഞങ്ങളെ ദൈവരാജ്യത്തിലെ നിത്യം നീ പങ്കുകളക്കണമേ. നിന്റെ വചനത്തിന്റെ പാതയിൽ ചരിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ പ്രകാശം നൽകണമേ. നമ്മുടെ സ്നേഹബുദ്ധിയ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരുന്നു.